നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ലെവൽ LDC 2024, അതുപോലെ 10th ലെവൽ എല്ലാ എക്സാമും നോക്കാൻ പോകുന്നവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ നടന്ന LDC തമിഴ് മലയാളം നോയിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മലയാളം ചോദ്യങ്ങൾ. അപ്പൊ അതിന്റെ മലയാളം ചോദ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ സയൻസിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യ പേപ്പർ ഒന്ന് നോക്കിയിട്ട് ഖാദി ബോർഡ് LDC ആയാലും ബാക്കി 10th ലെവൽ പ്രിലിമിനറി ആയാലും ഒക്കെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിഷാന്തതയാണ്, അപര്യാപ്തത രോഗം, ബെറിബെറി അല്ല. സോ ഒന്ന് തെറ്റാണ്. അതുപോലെ നാലാമത്തതും തെറ്റാണ്, സ്കർവി അല്ല. ഓപ്ഷൻ അതായത് രണ്ടാമത്തത് റിക്കറ്റ്സ് ആണ്, ഈയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്, ഒന്നും നാലും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹ്യ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കാതോരം. 43. താഴെ പറയുന്നവയിൽ ഹൃദയപേശിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. കുറുകെ വരകൾ കാണപ്പെടുന്നു, സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങൾ, അനൈശിക ചലനങ്ങൾ സാധ്യമാകുന്നു, ഐശിക ചലനങ്ങൾ സാധ്യമാകുന്നു. ഹൃദയപേശികളുടെ കാര്യം ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? നമുക്കറിയാം ഹൃദയപേശികളുടെ ചലനം നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല, സോ അത് അനൈശികമാണ്. അതുപോലെ ഒന്ന് കുറുകെ വരകൾ കാണപ്പെടാറുണ്ട്, ഇത് രണ്ടുമാണ് ശരി, ഓപ്ഷൻ സി. 44. താഴെ പറയുന്നവയിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതാണ്? ഹരിതഗ്രഹവാതകം, ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, നൈട്രസ് ആസിഡ്. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ CFC, മീഥൈൻ, ഇതൊക്കെ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. 45. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഉപകരണത്തിലാണ് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നത്? ഊർജ പരിവർത്തനം ഇന്നലെ കൂടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് സ്വിച്ച് ഇട്ട കറങ്ങി നമുക്ക് കാറ്റ് തരും, ദാറ്റ് ഈസ് വൈദ്യുത ഫാൻ. 46. താഴെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ഒരുപോലെയാണ്. ഒരു വസ്തുവിന്റെ ഭാരം ഭൂമധ്യരേഖാ പ്രദേശത്തുള്ളതിനേക്കാളും കൂടുതലാണ് ധ്രുവപ്രദേശത്ത്. ഈ പ്രസ്താവനകളിലെ ശരിയായ ഓപ്ഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ഓപ്ഷൻ ഡി ആണ്, ഒന്ന് തെറ്റ് രണ്ട് ശരി. അതായത് ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരുപോലെ അല്ല. എന്നാൽ രണ്ടാമത്തതോ, ഒരു വസ്തുവിന്റെ ഭാരം ഭൂമധ്യരേഖാ പ്രദേശത്തുള്ളതിനേക്കാളും കൂടുതൽ എവിടെയാണ്? പോളാർ റീജിയനിലാണ്, അഥവാ ധ്രുവ പ്രദേശത്താണ്. അടുത്ത 47. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പം ലെൻസിൽ നിന്നും 20 സെന്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. ഈ ലെൻസിന്റെ ഫോക്കസ് ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, +8 ആണ്. ഡീറ്റെയിൽഡ് വേർഷൻ ഞാൻ ഇത് ഇട്ട് തരാമേ, ഫുൾ ഇക്വേഷനുമായിട്ട്. 48. ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള കാർബണിന്റെ ഒരു രൂപാന്തരത്തിന്റെ പേരാണ് ഫുള്ളറിൻ എന്ന് പറയുന്നത്. 49. ഒരു മൂലകത്തിന്റെ ബാഹ്യതമശയിലെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 3s2 3p5 ആണെങ്കിൽ മൂലകത്തിന്റെ സംയോജകത എത്രയാണ്, വാലൻസി എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 ആണ്. അടുത്തത്, തന്നിരിക്കുന്ന അയിരുകളിൽ ഒരു സൾഫൈഡ് അയിരിന് ഉദാഹരണമാണ് സിങ്ക് ബ്ലെൻഡ്. സിങ്ക് ബ്ലെൻഡ്. അടുത്തത്, വിവേകോദയ മാസികയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണെന്നാണ് ചോദ്യം. വിവേകോദയം ആരുടെയാണ്? എല്ലാവർക്കും അറിയാം, കുമാരനാശാന്റെ ആണ്. തൈക്കാട് അയ്യയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. തൈക്കാട് അയ്യാവിന്റെ പ്രധാന ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നായിരുന്നു. സമത്വ സമാജം സ്ഥാപിച്ചു. ബന്ധമില്ലാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണ്, മൂന്നാമത്തതാണ്, സമത്വ സമാജം സ്ഥാപിച്ചു, തെറ്റ്. അടുത്തത്, ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഒരേ ഒരു വിദേശ രാജ്യമാണ്? ഓപ്ഷൻ എ ശ്രീലങ്ക. എന്റെ ജീവിത സ്മരണകൾ എന്ന എന്താണ് ആത്മകഥ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, മന്നത്ത് പത്മനാഭൻ. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചു. തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. സ്ഥിരം ചോദ്യമാണിതല്ല. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി 1937. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, കുര്യോക്കോസ് ഏലിയാസ് ടാവറയച്ചൻ. 59. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് PT ഭട്ടതിരിപ്പാട്. വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ
പ്രസിദ്ധീകരണം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ഐക്യ മുസ്ലിം സംഘം, സ്വദേശി അഭിമാനി പത്രം, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. ഇത് മൂന്നും അദ്ദേഹത്തിന്റെ ആണ്. കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അപ്പൊ 20 ചോദ്യങ്ങൾ, ഈ 20 ചോദ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റിലേറ്റഡ് ഫാക്ട്സ്, പ്രത്യേകിച്ച് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ എസ് സി ആർ ടി ചോദ്യങ്ങളായിരുന്നു. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പദ്ധതി, അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്ന പേശികളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ഇത് ഹരിതഗ്രഹ വാതകവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, ഇവിടെ ഊർജ പരിവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഗ്രാവിറ്റേഷനെ പറ്റിയിട്ട് ചോദിച്ചു. ഇവിടെ ലെൻസ് എന്ന് പറയുന്ന സെക്ഷൻ ചോദിച്ചു. അതുപോലെ ഇവിടെ കാർബണിന്റെ രൂപാന്തരം, കാർബൺസിനെ പറ്റിയിട്ട് ചോദിച്ചു. ഇവിടെ പീരിയോഡിക് ടേബിളിൽ നിന്നുള്ള ഡയറക്റ്റ് ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഇവിടെ ധാതുക്കൾ അയിര് എന്ന് പറയുന്ന സെക്ഷൻ. സോ സയൻസ് പഠിക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളും കൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ.